സൗദി ആൻഡ് യൂറോപ്യൻ ഫുട്ബോൾ. ഫുട്ബോൾ ഫാൻസിനിടയിലെ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് അത്രക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അതിന്റെ റീസൺ ഒക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. CR7 എഫക്ട്. ആൻഡ് സൗദിയുടെ അൺലിമിറ്റഡ് മണി. എനിവേ, സൗദി ഫുട്ബോളിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട്. ബട്ട് ഇന്നത്തെ ടോപ്പിക് CR7 ആ ഒരു ഇന്റർവ്യൂ തന്നെയാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ സൗദി പ്രോ ലീഗിന് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ടോപ്പ് 5 ലീഗ് എന്നുള്ള പദവിയിലേക്ക് എത്താൻ കഴിയുമെന്ന് CR7 പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ആളെ നോക്കി ചിരിച്ചു. പക്ഷേ ഇപ്പോ ട്രാൻസ്ഫർ വിൻഡോ സജീവമായിരിക്കുന്ന ഈ ഒരു ടൈമില് യൂറോപ്പിലെ ക്ലബ്ബുകളുടെ ഓഫർ വരെ നിരസിച്ച് സൗദിയിലേക്ക് യങ് പ്ലേയേഴ്സ്, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ബാലൻഡൂർ വിന്നേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ പ്ലേയേഴ്സും പോകുമ്പോ ടോപ്പ് 5 ലീഗിലെ ചില ലീഗിനെക്കാളും ഹൈപ്പ് ഈ ഒരു സൗദി ലീഗിന് കിട്ടുമ്പോ. സോ ഇന്നത്തെ ആ ഒരു ഇന്റർവ്യൂ ആക്ച്വലി ഫുട്ബോൾ ഫാൻസിനിടയിൽ ഒരു ഷോക്ക് വേവ് പോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കും ട്രെൻഡിങ് ആണ്. ഒരു വലിയൊരു പെർസെന്റേജ് ആളുകൾ CR7 ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പെർസെന്റേജ് CR7 ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ആള് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 80% സംഭവങ്ങളും പക്ക ഫാക്ട്സ് തന്നെയാണെന്നുള്ളതാണ് സത്യം. ബട്ട് ആള് പറഞ്ഞ കാര്യങ്ങൾ ഇച്ചിരി കോക്കിയായി പോയോ, ഇല്ലെങ്കിൽ ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയ രീതിയിലായോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആൻഡ് ഓഫ് കോഴ്സ് ആള് MLS-നെ പറ്റി പറഞ്ഞത് മെസ്സി ഫാൻസിനെ കൂടെ ഈ ഒരു മൊത്തം സംഭവത്തിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു. ഈ പതിവ് പോലെ മെസ്സി വേഴ്സസ് CR7 ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നു. CR7 പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് പറയാണ്, ഞാൻ സൗദിയിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോ അവർക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യാൻ എളുപ്പമാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആ പ്ലേയേഴ്സൊക്കെ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ്. അതുപോലെ ഞാൻ സീരിയയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് ഡെഡ് ആയിരുന്നു, ഞാൻ എത്തിയതിനു ശേഷം അത് റിവൈവ് ആയി എന്നൊക്കെയാണ് ആള് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫാക്ട്. അതിന്റെ പേരിൽ കുറെ ആൾക്കാർ കരയണൊക്കെ കണ്ടു. ആള് ഭയങ്കര അറോഗന്റ് ആയിട്ട് പറയാണ്. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ആൻഡ് CR7 ഇതേപോലെ തന്നെയാണ് കാര്യങ്ങള് സംസാരിക്കൽ എന്നുള്ളത് നമ്മൾ എന്നോ കാണാൻ തുടങ്ങിയത്. ഇതൊരു പുതിയ സംഭവമൊന്നല്ല. ഒരിക്കൽ കൂടെ സീരിയയുടെ ക്വാളിറ്റിയെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, അതിനുള്ള പോപ്പുലാരിറ്റിയിൽ വന്ന ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. അടുത്തതായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ഒരു മടക്കമുണ്ടോ എന്ന് ചോദിച്ചപ്പോ CR7 പറഞ്ഞു, അതിനുള്ള ചാൻസസ് ഇനി തീരെ ഇല്ല, എനിക്കിപ്പോ 38 വയസ്സായി. അതുമാത്രമല്ല, യൂറോപ്യൻ ഫുട്ബോളിന് അതിന്റെ ക്വാളിറ്റി നഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. പ്രീമിയർ ലീഗ് മാത്രമാണ് കൂട്ടത്തിൽ മെച്ചം എന്നുള്ള രീതിയിലാണ് ആള് പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ CR7 ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ജസ്റ്റ് ഒരു വർഷം മുന്നേ ആള് ബാക്കിയുള്ള പല യൂറോപ്യൻ ക്ലബ്സുമായിട്ട് ഏജന്റിനെ വിട്ട് ചർച്ചകൾ നടത്തുമായിരുന്നു. ആ ഒരു ഹോൾ യുണൈറ്റഡ് പീരീഡും അവിടുന്ന് പോരാനുണ്ടായ റീസണും അതിനുശേഷം ആള് അന്വേഷിച്ച ക്ലബ്ബുകളും അങ്ങനെയുള്ള മൊത്തം സംഭവം നമുക്കറിയാം. ഈ ചാനലിൽ അതിനെ പറ്റി ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ട് മിൽക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം CR7 യൂറോപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ ആക്ച്വലി താല്പര്യം ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത്. ഒരൊറ്റ വർഷം കൊണ്ട് അത് മൊത്തത്തിൽ മാറി എന്നൊന്നും CR7 പറയാൻ പറ്റൂല. കാരണം നമ്മളെ മുന്നിൽ തന്നെ CR7 ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഉണ്ട്. സോ യാ, ഈ കാര്യത്തിനോട് ഞാൻ ആക്ച്വലി യോജിക്കുന്നില്ല. അടുത്തതായിട്ട് ആള് പറയാണ്, ഇനിയും 1-2 വർഷത്തിനുള്ളിൽ കൂടുതൽ യൂറോപ്യൻ പ്ലേയേഴ്സ് തന്നെ, ടോപ്പ് പ്ലേയേഴ്സ് തന്നെ സൗദിയിലേക്ക് വരും. ആൻഡ് അടുത്തൊരു വർഷത്തിനുള്ളിൽ തന്നെ തുർക്കിഷ് ലീഗിനെയും അതുപോലെ ഡച്ച് ലീഗിനെ വരെ സൗദി ലീഗ് മറികടക്കും എന്നുള്ള ഒരു കാര്യമാണ്. ഈ കാര്യത്തോട് ഞാൻ ഒരു തരത്തിൽ വരെ യോജിക്കും. കാരണം പ്ലേയേഴ്സിനനുസരിച്ചിട്ട് തന്നെയാണ് ലീഗിന്റെ പോപ്പുലാരിറ്റി വരുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടോ അത്രക്കും പോപ്പുലാരിറ്റി ആ ഒരു ലീഗിന് കിട്ടും. CR7 മാത്രം വരവില് സൗദി ഫുട്ബോളിൽ എത്രത്തോളം വലിയ ചേഞ്ച് വന്നു എന്നുള്ളത് നിങ്ങളൊക്കെ കണ്ടതാണ്. ബട്ട് ഫുട്ബോളിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര വലിയൊരു ചേഞ്ച് ഒരു വർഷം കൊണ്ട് വരുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല. കാരണം സൗദി പ്ലേയേഴ്സ് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലെ പ്ലേയേഴ്സിന്റെ അത്ര ക്വാളിറ്റി ഒരൊറ്റ വർഷം കൊണ്ട് വരാൻ പോണില്ല. അല്ലെങ്കിൽ പിന്നെ സൗദി പ്രോ ലീഗില് മൊത്തം സ്റ്റാർട്ടിംഗ് 11 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടൊക്കെ കളിക്കേണ്ടി വരും. ബട്ട് അതുകൊണ്ട് സൗദി ഫുട്ബോളിന് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അവർ ഈ പൈസ ഒക്കെ മുടക്കുന്നതിന്റെ ഒരു റീസൺ അവരുടെ നാഷണൽ ടീമിനെ വളർത്താനും അതുപോലെ സൗദി ഫുട്ബോളിനെ ഫുട്ബോൾ ഹൈറാർക്കിയിൽ ഉയർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ആൾ പറഞ്ഞ കാര്യം ഇതാണ് വലിയ കോൺട്രവേഴ്സി ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അതിൽ മെസ്സി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആള് ഡയറക്റ്റ് ആയിട്ട് മെസ്സിനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫാൻസ് തമ്മിൽ ഫൈറ്റ് ആണ്. CR7 പറയാണ് സൗദി ലീഗ് MLS-നേക്കാളും ബെറ്റർ ആണ് എന്നുള്ളത്. എന്തായാലും മെസ്സിന്റെയും CR7-ന്റെയും ഫെൻ ബോയ്സ് കീബോർഡിനടുത്ത് റെഡി ആയിട്ട് നിൽക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളൊരു ഫൈറ്റ് കാണാൻ ഞാനും റെഡിയാണ്. ഓക്കെ, എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, സോക്കർ എന്ന് വിളിക്കുന്ന രാജ്യത്തിൽ ഒന്നും നല്ലതല്ല, ഓരോ ഫുട്ബോൾ നല്ലതല്ല, ഓരോ രാജ്യം തന്നെ ഒരു എൽ കൺട്രിയാണ്. സോ യാ, CR7 ഈസ് റൈറ്റ്. ഇത് മെസ്സി വിരോധോ അല്ലെങ്കിൽ മെസ്സി ഇന്റർ മിയാമിയിൽ ഉള്ളതുകൊണ്ടോ അങ്ങനെ ഒന്നും പറയല്ല. നിങ്ങള്
ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച ലോജിക് യൂസ് ചെയ്ത നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഏകദേശം രണ്ടു വർഷം മുന്നേ തന്നെ പി എസ് ജിനെ പറ്റിയിട്ടും ലീഗ് വണ്ണിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ മെസ്സി പോയതിനു ശേഷം മെസ്സി ഫാൻസും ഇപ്പൊ നമ്മളെല്ലാവരും ഒരേ ബോട്ടിലാണ്. നമുക്കൊക്കെ സെയിം ഒപ്പീനിയൻ ആ ലീഗ് വണ്ണിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ മെസ്സി എം എൽ എസ് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒപ്പീനിയനും ഈ ഒരു കാര്യത്തിൽ ചേഞ്ച് ചെയ്യുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ബട്ട് സൗദിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ കറന്റ്ലി അങ്ങനെയല്ല. കാരണം അവർ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സൊക്കെ അത്യാവശ്യത്തിന് ടോപ്പ് ലെവൽ പ്ലേയേഴ്സ് തന്നെയാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടോ, സൗദിയെ ഡിഫെൻഡ് ചെയ്യുന്ന സി ആർ സെവൻ ഫാൻസ് അല്ലെങ്കിൽ സൗദി പ്രോ ലീഗ് എം എൽ എസിനെക്കാളും ബെറ്റർ ആണ്, സൗദി ടോപ്പ് ലീഗിലൊക്കെ എത്തും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് പ്രതീക്ഷ നിൽക്കുന്ന ആൾക്കാരൊക്കെ സി ആർ സെവൻ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലീഗ് കാണാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞ സി ആർ സെവൻ ഉള്ളിടത്തോളം കാലം മാത്രമാണ് സൗദിക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാവുക. സി ആർ സെവൻ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50% പോപ്പുലാരിറ്റി കുറയുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രെഡിക്ഷൻ. നമുക്ക് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കാണാം, അല്ലെങ്കിൽ അടുത്തൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെടുന്ന ഒരു പ്ലെയറെ പുള്ളയ്യാൻ സി ആർ സെവനെ കൊണ്ടുപോയ പോലെ കൊണ്ടുപോകാൻ സൗദിക്ക് കഴിയണം. അതൊക്കെ കഴിയായൊന്നുമില്ല, കാരണം അവരുടെ കയ്യിൽ അൺലിമിറ്റഡ് മണി ഉണ്ട്. ബട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണണം. ബട്ട് എം എൽ എസിന്റെ കാര്യത്തിൽ എം എൽ എസ് തുടങ്ങിയിട്ട് കുറെ കാലമായി, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ആ ഒരു ലീഗിൽ പോയി കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ബട്ട് ഇപ്പോഴും ഈവൻ മെസ്സി പോയിട്ട് പോലും ആ ഒരു ഹൈപ്പ് ആ ഒരു ലീഗിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സോക്കർ രാജ്യത്ത് ആരും ഫുട്ബോളിന്റെ കാര്യത്തിൽ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യണില്ല എന്ന് മാത്രമല്ല, അതൊരു റിട്ടയർമെന്റ് ലീഗാണ്, അതൊരു ഫാക്റ്റാണ്. ഞാൻ മെസ്സി പോയോണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. കാരണം മെസ്സി തന്നെ മെസ്സിക്ക് എം എൽ എസ് പോയി കീഴടക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നുമല്ല, ആള് ഈസി ആയിട്ട് വേൾഡ് കപ്പൊക്കെ നേടി ഫുട്ബോൾ കംപ്ലീറ്റ് ആക്കി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയതാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആള് ഏറ്റവും ഡെഡ് ലാസ്റ്റ് ഉള്ള ഇന്റർ മിയാമി പോയിട്ട് സൈൻ ചെയ്യൂല. സോ ഒരിക്കൽ കൂടെ ഇത് മെസ്സിനെ താഴ്ത്താൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും പറയല്ല, ജസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. എന്തായാലും സി ആർ സെവൻ പറഞ്ഞത് കുറച്ച് അഹങ്കാരം ഉള്ളൊരു വോയിസിലാന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അല്ലെങ്കിൽ ആള് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കോക്കിനെസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇത് നമ്മൾ ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ല, സി ആർ സെവൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. സോ യാ, കുറച്ചും കൂടെ നല്ല രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിവാദമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. യാ, നിങ്ങളെല്ലാവരും പോലെ സി ആർ സെവൻ കുറച്ചുകൂടെ ഹമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കോൺട്രവേഴ്സി എന്നൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ അവർ ഹോണസ്റ്റ് ആയിട്ട് അവർക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോടും ഞാൻ ആക്ച്വലി അത് എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഫുട്ബോളിൽ നിന്നല്ല സെലിബ്രിറ്റി വേൾഡിൽ തന്നെ വളരെ വളരെ കുറവാണ്. എന്തായാലും സൗദിയുടെ പുള്ളും സൗദിയുടെ ട്രാൻസ്ഫറൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അലക്സ് ടെസ്ലസ്, സെക്കോ ഫൊഫാന ഇവരൊക്കെ അൽ നാസറിലേക്ക് തന്നെ സി ആർ സെവനോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകാന്നൊക്കെ കേൾക്കുന്നു. അതുപോലെ റിയാദ് മഹ്റസ് ട്രബിൾ വിന്നറ് മറ്റൊരു സൗദി ക്ലബിൽ ജോയിൻ ചെയ്യാൻ നിൽക്കാന്ന് കേൾക്കുന്നു. ഇതൊന്നും പുള്ളല്ല എന്നുണ്ടെങ്കിൽ വേറെന്താന്ന് എനിക്കറിയില്ല. എനിവേ, ഞാൻ ആക്ച്വലി അടുത്ത സീസണിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സൗദി പ്രോ ലീഗിന്റെ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഫുട്ബോളിന്റെ കാര്യത്തിൽ അവർക്ക് കാണിച്ചു തരാൻ പിച്ചിൽ കഴിയോ ഇല്ലേ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. യാ, 8 മിനിറ്റ് ആക്കാൻ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.